ഇനി ചരിത്ര വഴികളിലൂടെ ഫ്രണ്ടി പാക്കേജസ് ചരിത്ര വഴികളിലൂടെ ബ്രോട്ട് ടു യു ബൈ ഫ്രണ്ടി പാക്കേജ് ഉപയോഗിക്കൂ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വിളിക്കൂ 8 റിയാൽ 17 റിയാൽ 43 റിയാൽ പാക്കേജുകൾ ഈജിപ്റ്റ് അടക്കി ഭരിച്ച ഫറോവയെ വിറപ്പിച്ച പ്രവാചകനാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മൂസ നബി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട മൂസ നബി എത്തിച്ചേർന്നത് സൗദിയിലെ മദീൻ എന്ന സ്ഥലത്താണ് ചരിത്രമുറങ്ങുന്ന ഈ തീരത്തേക്കാണ് ഇന്നത്തെ യാത്ര പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് മൂസ നബി ആദ്യമായി കടൽ കടന്നെത്തിയ സൗദിയിലുള്ള പ്രദേശമാണ് മദീൻ മദീനിലേക്ക് അക്കാലത്തുള്ള പ്രവേശന കവാടമായിരുന്നു മക്കന സൗദിയിലെ തബൂക് പ്രവിശ്യയിലെ അൽബദ് ഗവർണറേറ്റിലാണ് ഈ പ്രദേശം ഇപ്പോൾ ജനവാസ കേന്ദ്രമായി മാറിയ മക്കന മൂസ നബി ആദ്യമായി കടൽ കടന്നെത്തിയ ചരിത്ര സന്ദർഭത്തിന് സാക്ഷിയായ തീരം കൂടിയാണ് കാറ്റും തിരമാലകളും ഏറെയുള്ള ഈ കടലിനപ്പുറം നമ്മൾ കാണുന്ന മലനിരകൾ ഈജിപ്തിലാണ് ഉള്ളത് അവിടെ നിന്നും കടൽ കടന്നാണ് ആദ്യമായി മൂസ നബി മദ്യൻ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നത് അഖബ ഉൾക്കടലിന്റെ തീരമാണിത് പശ്ചാത്തലത്തിൽ കാണുന്നത് സീന പർവ്വതനിരകൾ ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം കടൽ വഴി സഞ്ചരിച്ചാൽ ഈജിപ്തിലെത്താം അവിടെ അടക്കിവാണ ഫറോവയുടെ കാലത്താണ് മൂസ നബിയെ മദീനിലെത്തിച്ച സംഭവം മൂസ നബിയുടെ കാലത്ത് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽ വംശജർ കടുത്ത പീഡനങ്ങളാണ് നേരിട്ടിരുന്നത് ഇബ്രാഹിം നബിയുടെ പൗത്രനായ പ്രവാചകൻ യാക്കൂബിന്റെ പിന്മുറക്കാരാണ് ഇസ്രായേൽ വംശജർ ഫറോവയുടെ ജനതയായ കിബിത്തികളുടെ കാൽക്കീഴിലായിരുന്നു ഇവരുടെ ജീവിതം ഒരിക്കൽ ഒരാളെ മർദ്ദിക്കുന്നത് നേരിട്ട് കണ്ട മൂസ അത് തടഞ്ഞു ബലപ്രയോഗത്തിനിടെ കിബ്തി വംശജൻ മൂസയുടെ അടിയേറ്റ് മരിച്ചു വിവരമറിഞ്ഞ ഫറോവ മൂസയെ വധിക്കാൻ ഉത്തരവിട്ടു ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാണ് മൂസ നബി മദ്യനിലെത്തുന്നത് സൗദിയിലെ ഏറ്റവും മനോഹരമായ തീരങ്ങളിൽ ഒന്നാണിത് ഏറ്റവും കൂടുതൽ പവിഴപ്പുറ്റുള്ള മേഖല ജോർദാൻ മുതൽ സൗദിയിലെ ഹിജാസ് വരെയായിരുന്നു പുരാതന മദീൻ പ്രദേശം ഈന്തപ്പനകളും നിശബ്ദ താഴ്വരകളും കമ്പിവേലിക്കെട്ടി സംരക്ഷിക്കുന്ന ചരിത്ര പ്രദേശങ്ങളുമാണ് ഇവിടെയുള്ള കാഴ്ചകൾ പല പ്രവാചകന്മാരുമായും വിവിധ ജനസമൂഹങ്ങളുമായും ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് ഏതാണ്ടെല്ലാം ഈജിപ്തിൽ നിന്നും വളരെ പെട്ടെന്ന് കടക്കാവുന്ന ദൂരത്തിലായിരുന്നു മദീൻ മദീനിലെത്തിയ മൂസ നബി ദിവസങ്ങളോളം സഞ്ചരിച്ചിട്ടാണ് ജനവാസ മേഖലയിൽ എത്തിപ്പെടുന്നത് ഈ തീരത്ത് അങ്ങിങ്ങായി ചെറിയ മരുപ്പച്ചകൾ കാണാം പിന്നെ കടൽ വരെ നീണ്ടു നിൽക്കുന്ന പർവ്വത നിരകളാണ് മൂസ നബിയുടെ മദീൻ യാത്ര ഖുർആൻ കൃത്യമായി വിവരിക്കുന്നുണ്ട് മൂസ നബിക്കൊപ്പം ഷുഐബ് നബിയുടെയും സ്വാലിഹ് നബിയുടെയും സമുദായങ്ങളും ഈ പ്രദേശത്തായിരുന്നു അധിവസിച്ചിരുന്നത് മദീനിൽ നിന്നും അഫ്താബ് റഹ്മാൻ മീഡിയ 1